हाई फ्रेंड्स एल्लावर्क्कुम एन्टे पुतिय वीडियोयिलेक्क स्वागतम इन नमुक्किन्न अडिपोळी ओरु उल्लिवड एंगनेयाण तैयाराक्कुन्नत नोक्काम ई नम्मुडे चायक्कडयिलोक्के किट्टुन्न उल्लिवडयुटे अदे टेस्टिलुळ्ळ नमुक्क वीट्टिल तन्ने वळरे पेट्टेन्न तैयाराक्कान पट्टुन्न ओरु रेसिपियाण अप्पो नमुक्क वीडियोयिलोट्ट पोकाम इतेंगनेयाण तैयाराक्कुन्नतेन्न नोक्काम ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇപ്പോ ഇവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞത് വേണം ഞാൻ ഇപ്പോ ഇവിടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് 2 സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വലിയ സവാളയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം ചേർത്താൽ മതി പിന്നെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം വേണം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും വേണം ഇത്രയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇത് തിരുമ്മി പിടിപ്പിക്കണം ആദ്യം നമ്മൾ ഈ സവാളയിൽ നിന്നുള്ള വെള്ളമൊക്കെ നമ്മൾ ഈ കൈ വെച്ച് ഞരടുമ്പം അത് സവാളയിൽ നിന്നുള്ള വെള്ളത്തിൽ നിന്ന് തന്നെ ഇത് നന്നായിട്ട് ഒന്ന് കുഴച്ച് കിട്ടണം അതിനു ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളിത് വീണ്ടും കുഴയ്ക്കണം കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടണം നമുക്ക് കയ്യിൽ ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ അതാണ് ഈ മാവിന്റെ പരുവം ഒത്തിരി അങ്ങ് ലൂസ് ആയും പോവരുത് അതുപോലെ തന്നെ ഒത്തിരി കട്ടി ആയും പോവരുത് ഇത് നമുക്ക് 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനു ശേഷം വേണം നമ്മൾ ഇത് വട തയ്യാറാക്കി എടുക്കാൻ ഞാൻ ഇപ്പോ ഇവിടെ 2 മണിക്കൂറിന് ശേഷം ഇവിടെ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഈ നന്നായിട്ട് ഒന്ന് ചൂടായി വരണം അതിനു ശേഷം വേണം നമുക്ക് ഈ മാവൊക്കെ എടുത്തിട്ട് നമ്മൾക്ക് വട തയ്യാറാക്കി എടുക്കാനായിട്ട് ഇപ്പോ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വട തയ്യാറാക്കി എടുക്കാം നമ്മൾ ഈ വട തയ്യാറാക്കുമ്പോൾ നമ്മുടെ കൈ ഒന്ന് വെള്ളത്തിൽ തൊട്ടതിനു ശേഷം വേണം നമ്മൾ ഈ മാവിൽ ഒന്ന് മാവ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൈയിലൊക്കെ മാവിന്റെ ഇങ്ങനെ മാവിനെ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ നമ്മൾ ഓരോ തവണ ഈ മാവ് എടുക്കുമ്പോഴും നമ്മൾ കൈ ഒന്ന് വെള്ളത്തിൽ തൊട്ടിട്ട് വേണം ചെയ്യാനായിട്ട് മാവ് എടുത്തിട്ട് കൈ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉരുളയാക്കിയതിനു ശേഷം ഒരു വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു തുളയാക്കി നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോ നമ്മുടെ വടയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് രണ്ട് സൈഡും നമുക്ക് തിരിച്ചു മറിച്ചു ഒക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇനി നമുക്ക് ഈ ഒരു സെറ്റ് കോരി മാറ്റാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ നമുക്ക് വട തയ്യാറാക്കി എടുക്കണം ഇങ്ങനെ നമുക്ക് എല്ലാ വടയും തയ്യാറാക്കി എടുക്കാം ഇപ്പോ നമ്മുടെ വടയൊക്കെ തയ്യാറായി കഴിഞ്ഞു ഇത് ലാസ്റ്റ് സെറ്റോടെ ഞാൻ ആണെങ്കിൽ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വടയുടെ റെസിപ്പിയാണ് ഇനി നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ചായ കുടിക്കാൻ നേരം നമുക്ക് വടയൊക്കെ വേണമെന്ന് തോന്നിയാൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം ഇനി നമുക്ക് കടയിൽ നിന്ന് വടയൊന്നും വാങ്ങേണ്ട കാര്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ബൈ